നമസ്കാരം. 3-48 വയസ്സുകാർ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിലൂടെയാണ് ഇന്ന് വോട്ടോട്ടം യാത്ര ചെയ്യുന്നത്. വോട്ടോട്ടത്തിലേക്ക് സ്വാഗതം. സിറ്റിംഗ് എം പി രാജേഷിനെ തന്നെയാണ് CPM പാലക്കാട് ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ MP വീരേന്ദ്രകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം നൽകിയ ആഘാതത്തിൽ നിന്ന് കരകയറിയ UDF ആകട്ടെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ VK ശ്രീകണ്ഠനെയും മത്സരിപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ VS അച്യുതാനന്ദനോട് മത്സരിച്ച് രണ്ടാമതെത്തിയ C കൃഷ്ണകുമാറാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥി. മൂവർക്കും പ്രായം 48. രാജേഷും ശ്രീകണ്ഠനും പ്രീ ഡിഗ്രി കാലത്ത് സഹപാഠികളുമാണ്. 1967 EK നയനാരെയും 71 AK ഗോപാലിനെയും ലോക്സഭയിലേക്ക് വിജയിപ്പിച്ച മണ്ഡലമാണ് പാലക്കാട്. എണ്ണത്തിൽ കൂടുതൽ വിജയം ഇടതുമുന്നണിക്ക് തന്നെയാണ്. 1957 ആദ്യ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം 77, 80, 84, 91 എന്നീ 4 വർഷങ്ങളിൽ മാത്രമാണ് ഇവിടെ നിന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാറായത്. ഇതിൽ 3 തവണയും കോൺഗ്രസിലെ VS വിജയരാഘവനായിരുന്നു വിജയി. 7 തവണ മത്സരിച്ച വിജയരാഘവനാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. 1996 CPM MN കൃഷ്ണദാസനെ രംഗത്തിറക്കി VS വിജയരാഘവനെ പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ചു. 1996 മുതൽ 2004 വരെ 4 തവണ തുടർച്ചയായി കൃഷ്ണദാസ് ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ 3 തവണയും VS വിജയരാഘവനായിരുന്നു എതിരാളി. 2009 കൃഷ്ണദാസും വിജയരാഘവനും മണ്ഡലം വിട്ടപ്പോൾ CPM MP രാജേഷിനെയും കോൺഗ്രസ് സതീശൻ പാച്ചനെയും രംഗത്തിറക്കി. 2 യുവരക്തങ്ങൾ തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൽ കേവലം 1820 വോട്ടിനാണ് രാജേഷ് ജയിച്ചു കയറിയത്. 2014 വളരെ പെട്ടെന്ന് UDFലേക്ക് വന്ന MP വീരേന്ദ്രകുമാറാണ് MP രാജേഷിന് എതിരെ മത്സരിച്ചത്. അപ്പോൾ രാജേഷിന്റെ ഭൂരിപക്ഷം 1,05,000 കടക്കുകയും ചെയ്തു. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, പാലക്കാട് എന്നീ 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ലീഡ് ചെയ്തപ്പോൾ മണ്ണാർക്കാട് മാത്രമാണ് UDFന് ലീഡ് ചെയ്യാനായത്. MP രാജേഷ് 412,000 വോട്ട് പിടിച്ചപ്പോൾ വീരേന്ദ്രകുമാറിന് കിട്ടിയത് 3,07,000 വോട്ട് മാത്രം. BJPയുടെ ശോഭാ സുരേന്ദ്രൻ 1,36,000 പരം വോട്ടും നേടിയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ആകെ ലീഡ് 68,000 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാടിനൊപ്പം പാലക്കാടും UDF തങ്ങളുടെ പക്ഷത്താക്കി. മലമ്പുഴയിലും പാലക്കാടും BJPയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. മലമ്പുഴയിൽ UDFഉം പാലക്കാട് ഇടതുപക്ഷവും 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ആകെ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ഇടതുപക്ഷം 18,000 വോട്ട് വർദ്ധിപ്പിച്ച് 4,30,000 കടന്നപ്പോൾ UDF 55,000 വോട്ട് വർദ്ധിപ്പിച്ച് 3,60,000 കടന്നു. ഏകദേശം 55,000 വോട്ട് വർദ്ധിപ്പിച്ച് 1,90,000 മുകളിലെത്താൻ BJPക്ക് സാധിച്ചു. വോട്ട് വർദ്ധനവിൽ അല്പം താഴോട്ട് പോയെങ്കിലും മണ്ഡലം തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് തന്നെയാണ് ഇടതുപക്ഷം കരുതുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടതിനാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതിനാലും കോൺഗ്രസും പാലക്കാടിന്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷയിലാണ്. 2-2 സ്ഥാനവും പാലക്കാട് നഗരസഭയിലെ ഭരണവും മണ്ഡലത്തിൽ ജയിക്കാനുള്ള സ്വാധീനം തങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് BJP കരുതുന്നില്ല. മലമ്പുഴയും പാലക്കാടും ഒഴിച്ചു നിർത്തിയാൽ മറ്റഞ്ചിടത്തും NDA താരതമ്യേന ദുർബലവുമാണ്. പ്രത്യേകിച്ച് മണ്ണാർക്കാടും പട്ടാമ്പിയും പോലുള്ള മണ്ഡലങ്ങളിൽ എന്തായാലും ഇത്തവണ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ അത്ര സുരക്ഷിതമല്ല. സമപ്രായക്കാരുടെ തീപാറുന്ന പോരാട്ടത്തിൽ പാലക്കാട് ആർക്കൊപ്പമായാലും തെരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവും ഉണ്ടാകില്ല എന്നുറപ്പ്. വോട്ടോട്ടം സമാപിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.